നിമിഷങ്ങൾ കൊണ്ട് കൈപ്പട പകർത്തും ഈ എന്തിരൻ റോബോട്ട്. പുസ്തകവും പേനയും ഈ മെഷീനിൽ വെച്ചു കൊടുത്താൽ സ്വന്തം കൈപ്പട എഴുതിത്തരും. ഈ ഹോംവർക്ക് മെഷീൻ കണ്ടുപിടിച്ചത് ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ റോബോട്ടിക്സ് ഓട്ടോമേഷൻ വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥിയും ചെറുതുരുത്തി സ്വദേശിയുമായ പി ആർ ദേവദത്തും ഇതേ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോഴിക്കോട് കോട്ടൂളി സ്വദേശിയുമായ സിദ്ധാർത്ഥ് പുനത്തിലുമാണ്. എന്റെ പേര് ദേവദത്ത് പി ആർ ആണ്. ഞാൻ ഇപ്പൊ ജ്യോതിയിൽ ഫോർത്ത് ഇയർ റോബോട്ടിക്സിന്റെ ഓട്ടോമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എന്റെ ഫ്രണ്ട് സിദ്ധാർത്ഥ് പുനത്തിലാണ് ഈ ഒരു പ്രൊജക്ട് തുടങ്ങുന്നത്. ഇതിന്റെ പേര് ഹോംവർക്ക് മെഷീൻ എന്നാണ്. സിദ്ധാർത്ഥ് ഇപ്പോൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി, പക്ഷേ ഞാൻ അവൻ ഇപ്പോഴും ഈ മെഷീനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് തന്നെ എന്തുകൊണ്ടാലും എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഈ പ്രൊജക്റ്റിൽ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ട് സിദ്ധാർത്ഥ് പുനത്തിലുണ്ട്. കോളേജിലെ എൻ്റെ സീനിയറായിരുന്നു, സി എസിലായിരുന്നു. അപ്പോൾ ഞാനും അവനും കൂടിയിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ജനറേറ്റ് ചെയ്യണ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവും. പിന്നെ കേഴ്സീവ് ഹാൻഡ് റൈറ്റിംഗ്സ് ഒക്കെ അത്രയും പെർഫെക്ഷനിൽ കിട്ടാവുന്ന ഒരു മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ വളരെ വയബിൾ പ്രൊഡക്റ്റ് ആവാൻ നല്ലൊരു സാധ്യതയുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാനാകൂ. ആദ്യം ഗ്രാഫിക് ടാബ്ലറ്റിൽ എ മുതൽ ഇസഡ് വരെ ക്യാപിറ്റൽ സ്മോൾ ലെറ്ററുകൾ സ്വയം എഴുതണം. ഈ അക്ഷരങ്ങളുടെ ക്യാരക്ടർ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ കടന്ന് മെഷീനിലെത്തും. മെഷീനിൽ പേന ഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ കൈയക്ഷരം കടലാസിൽ തെളിഞ്ഞു വരും. ഏകദേശം 20,000 രൂപയാണ് നിർമ്മാണ ചെലവ്. ഇത് എന്റെ ഹോംവർക്ക് മെഷീൻ എന്നാണ് പേര്. ഇതിനെന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമുക്ക് എന്ത് വേണേലും നമ്മുടെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതാൻ പറ്റാവുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. പിന്നെ ഇതിൽ എന്താ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് റെക്കോർഡ് ചെയ്യണം. കമ്പ്യൂട്ടറിലൊരു ഗ്രാഫിക്സ് ടാബ്ലറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് റെക്കോർഡ് ചെയ്ത് ഒരു വട്ടം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ അസൈൻമെൻ്റ് ആവാം, റെക്കോർഡാവാം, ഹോംവർക്ക് ആവാം, എന്ത് വേണമെങ്കിലും നമ്മുടെ സ്വന്തം കൈയ്യസ്ഥത്തിൽ എഴുതാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന ഒരു ഇന്നോവേഷൻ വെച്ച് കഴിഞ്ഞാൽ എവിടെയും കാണാത്തൊരു ഇന്നോവേഷനാണ് പെൻ ബ്ലോട്ടറിലൊക്കെ. അതിൽ നമുക്ക് ഇതിൻ്റെ പേജ് ഉണ്ടല്ലോ, ബുക്കിൻ്റെ പേജ് സ്വന്തമായിട്ട് മറയ്ക്കാൻ പറ്റും. അതാണ് ഇതിൽ വരുന്നൊരു പ്രത്യേകത. പിന്നെ അതൊക്കെ കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോംവർക്ക് അസൈൻമെൻ്റ് എല്ലാം നമ്മുടെ സ്വന്തം കൈയക്ഷരത്തിൽ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യേണ്ട സെയിം എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നത്. സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്താൽ മലയാളം അടക്കമുള്ള ഭാഷകളുടെ കൈയെഴുത്തും കിട്ടും. അസൈൻമെൻറ്റുകളും റെക്കോർഡുകളും സ്വന്തം കൈപ്പടയിൽ പെട്ടെന്ന് തയ്യാറാക്കാനുള്ള മോഹമാണ് ഇരുവരെയും ഇങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് എത്തിച്ചത്. ഒരു ഫുൾ സ്കാപ്പ് പേജ് എഴുതാൻ ഈ മെഷീന് 3 മിനിറ്റ് മതി. ഒരു വർഷം മുമ്പാണ് ഇവർ 3D പ്രിന്ററിൽ എഴുത്താരംഭിച്ചത്. എന്നാൽ എഴുത്തിന്റെ ഗുണം കുറവായിരുന്നു, പ്രവർത്തിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായി. പിന്നീട് പല വഴികൾ ചിന്തിച്ചു. കഴിഞ്ഞ നവംബറിലാണ് ഹോംവർക്ക് മെഷീൻ ഉരുത്തിരിഞ്ഞു വന്നത്. സോ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യത്തെ സ്റ്റുഡൻസിനൊക്കെ കുറെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടാവും. രാത്രി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ അസൈൻമെന്റ്സ് ഉണ്ടാവും, ഹോംവർക്ക് ഉണ്ടാവും, റെക്കോർഡ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കുറേ ഇന്ന് എഴുതി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ വേറെ ഒന്നും ചെയ്യാൻ ഒരു സമയമില്ലാതെയാണ്. എനിക്കിതുപോലെ കുറച്ച് പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഒരു മെക്കാനിക്കൽ ലാബ് റെക്കോർഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 100 പേജ് നമ്മൾ PDF നോക്കിയിട്ട് അതേപോലെ എഴുതേണ്ട ഒരു റെക്കോർഡായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രിൻ്ററിൻ്റെ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ലല്ലോ, കാരണം ഒരു വട്ടം എഴുതുന്നത് എന്താ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. നമുക്ക് പെൻ പ്ലോട്ടർ അല്ലെങ്കിൽ 3D പ്രിൻ്ററിൻ്റെ മുകളിൽ ഒരു പെൻ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പെൻ കൊണ്ട് തന്നെ എഴുതാൻ പറ്റും റെക്കോർഡ്സൊക്കെ. പക്ഷേ നമ്മുടെ കൈയക്ഷരമല്ല, നല്ല വൃത്തിയുള്ള കൈയക്ഷരത്തിലാണ് എഴുതി കിട്ടുക. അപ്പോൾ ഞാനൊന്ന് ചെയ്തു നോക്കിയപ്പോൾ സർമാര് പിടിച്ചു, കാരണം അത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. അപ്പോൾ എല്ലാവരും കണ്ടാൽ ഞാൻ മനസ്സിലാവും അത് മനുഷ്യനെ കൊണ്ട് എഴുതിയതല്ലാന്ന്. അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് റൂൾസ് ആർ റൂൾസ്, സ്വന്തം കൈകൊണ്ട് എഴുതാൻ മതി. അപ്പോൾ ഞാൻ റീറൈറ്റ് വന്നു, ബുക്ക് മൊത്തം റീറൈറ്റ് വന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്വന്തം കൈയക്ഷരം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ പൈതം കോഡ് ചെയ്തുണ്ടാക്കി. പിന്നെ മെഷീൻ വെച്ചിട്ട് തന്നെ ഞാൻ സ്വന്തം കൈയക്ഷരത്തിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയത്. ഇനിയിപ്പോൾ സെക്കൻഡ് വേർഷൻ ഇത് ഉണ്ടാക്കണം. നിങ്ങൾ ഇത് ഞാൻ പഴയ 3D പ്രിൻ്ററിൻ്റെ പഠിച്ച് വെച്ചുണ്ടാക്കിയ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്രോട്ടോടൈപ്പാണ്. നെക്സ്റ്റ് വേർഷനിൽ 500 പിള്ളേർക്ക് ഒറ്റ മെഷീനിന് എഴുതാൻ പറ്റും. അത്രയും കൂടുതൽ ഹൈ കപ്പാസിറ്റി മെഷീനാണ് ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഞങ്ങൾ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എത്തിക്കാൻ പോകുന്നത്. ഒരു പുസ്തകം കൊടുത്താൽ പേജുകൾ തനിയെ മറിച്ച് പേന കൊണ്ട് കൈപ്പടയിൽ എഴുതുന്ന രീതി വിജയം കണ്ടപ്പോൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ ഹോംവർക്ക് മെഷീൻ എന്ന് പേരുമിട്ടു. ഹാർഡ്വെയർ PR ദത്തും സോഫ്റ്റ്വെയർ സിദ്ധാർത്ഥം ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ ലൈഫിൽ ഉണ്ടായ പ്രോബ്ലം ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്തതാണ്. അതേപോലെ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ഇതുപോലെ സോൾവ് ചെയ്യാൻ നോക്കുക എന്നുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സജഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞാൻ അതിൽ പൈതൻ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ 3D മോഡലിംഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് സ്കിൽസ് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് എന്ത് വേണേലും സോൾവ് ചെയ്യാൻ പറ്റും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.